ഹായ്, നമ്മളിന്ന് വാഗമണ്ണിൽ ഈ റിസോർട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ തൊട്ട് അപ്പുറത്ത് മാംഗോ ഹിൽസ് റിസോർട്ടിനോട് തൊട്ട് ചാരി ഇരിക്കുന്ന റിസോർട്ടിൽ ഉള്ളത് മമ്മൂട്ടിയുടെ വൺ എന്ന ചിത്രത്തിൻ്റെയും അതുപോലെ പാർവതി അഭിനയിച്ച ഉയരെ എന്ന ചിത്രത്തിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്റർമാരിൽ ഒരാളായ ബോബി സഞ്ജയിലെ ബോബിയും അതുപോലെ തന്നെ ഉയരെ സിനിമയുടെ ഡയറക്ടറായ മനു അശോകനും നമ്മോടൊപ്പം ഉള്ളത്. പടത്തിൻ്റെ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ എത്തിയതെന്ന് പറയുന്നു. അതുപോലെ അവർ സാധാരണഗതിയിൽ വാഗമണ്ണിലൊക്കെ വരുമ്പോൾ താമസിക്കുന്ന റിസോർട്ടാണത്. ഇവിടുത്തെ ഈ ആംബിയൻസും കാര്യങ്ങളൊക്കെ അവർക്ക് അവരൊക്കെ അദ്ദേഹത്തിനും മറ്റൊക്കെ നല്ല സ്വാധീനിക്കാറുണ്ടാവാം. അതുകൊണ്ടാവും ഇത്തരം പ്ലേസുകൾ അവർ തിരഞ്ഞെടുക്കുന്നത്. ഞാനും ഗിൽഫാനും സാധനങ്ങളെ കുറിച്ച് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പുറത്തു പോവാണ്. അപ്പോൾ സമയം ഏകദേശം ഉച്ച ടൈം ആയിട്ടുണ്ട്. എന്നിട്ടും ആ കോട കാര്യങ്ങളൊന്നും ഇതുവരെ വിട്ടുപോയിട്ടില്ല. അപ്പോഴും അതേപോലെ നല്ല കോടയാണ്. നമുക്ക് അങ്ങാടിയിലൊക്കെ എന്താ സ്ഥിതി നിങ്ങൾ പോയി നോക്കാം. നമ്മൾ റിസോർട്ടിൻ്റെ അടുത്ത് മാത്രം ഇതേപോലെ കോടയൊക്കെ ഉണ്ടാവുള്ളൂ, ഏരിയകളിലും കോടയുള്ളൂ. റോട്ടിലിറങ്ങിയപ്പോൾ സ്ഥിതി അത് തന്നെയാണ്. ഇവിടെ ചില ഭാഗത്തൊന്നും റോഡൊന്നും ശരിക്കും കാണാത്ത രീതിയിൽ കോട മൂടിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല മനോഹരമായ കാഴ്ചകളാണ് എനിക്ക് ഉള്ളത്. അപ്പം മുട്ടക്കുന്നങ്ങളും ഇതൊക്കെ മഞ്ഞ് മൂടി ഇങ്ങനെ ആ മഞ്ഞിൽ പൊഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ ഇവിടുത്തെ ടൗണാണ് ഇപ്പോൾ അത്. ടൗണിലൊക്കെ ശരിക്ക് ആകെ കോട മൂടി കിടക്കും. ആഹാ, ആ മുട്ടക്കുന്നൊക്കെ നോക്കി എന്താ ഭംഗിയല്ലേ. നല്ല എന്താ പറയുക, ആ പച്ചപ്പും ആ കോടയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ആ ഒരു നല്ല ഭംഗിയുള്ള ഇതാണ്. കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കണുണ്ട്. മൊത്തത്തിൽ നല്ല രസമുണ്ട് കാണാൻ. നേരത്തെ നോക്കുന്ന സമയത്ത് ഈ മുട്ടക്കുന്നൊന്നും കാണാനല്ലേ ഇരുന്നുണ്ടോ. അപ്പം ആ കോട മൊത്തം പോയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വീണ്ടും കോട മൂടും. ആ കോട പോയി കഴിഞ്ഞാലാണ് ശരിക്കും എൻ്റെ ഭംഗി. ഫുള്ളായിട്ട് കോട മൂടുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ശരിക്കുള്ളത് വ്യൂ കിട്ടണില്ല. കോട പോകുമ്പോൾ നല്ലതാണ് ശരിക്കും ആ പച്ചപ്പ് കണ്ടിട്ട് കാണുക നമുക്ക്. ഒന്ന് രണ്ട് സ്ഥലത്ത് ആ മുട്ടക്കുന്നതിൻ്റെ മേലെ പയ്യന്മാർ ടെൻ്റൊക്കെ അടിച്ച് കൂടിയിട്ടുണ്ട്. അവരെനിക്ക് തോന്നുന്നു രാത്രി അവിടെ തന്നെ ആയിട്ടുണ്ടാകും താമസമൊക്കെ. നല്ല കാരണം പ്രത്യേകിച്ച് ആരും ശല്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തണുപ്പും കോടയും നല്ല ഉണ്ടാവുമെന്ന് മാത്രം.
വണ്ടിയൊക്കെ ഹാൾട്ടാക്കിയ ശേഷം തൊട്ടടുത്തുള്ള ഒരു മൊട്ടക്കുന്നിലേക്ക് ഞാൻ കയറി. നല്ല പച്ചപ്പുല്ലൊക്കെ വെച്ചിട്ട് മൊട്ടക്കുന്നിനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. നല്ല കാഴ്ചകളാണ് അവിടെ ഉള്ളത്. പിന്നെ അപ്പുറമൊക്കെ ചെറിയ ചെറിയ മൊട്ടക്കുന്നുകൾ, ആ കുന്ന് മല, എന്താ പറയുക, ആ കാഴ്ചയ്ക്ക് എന്താ പറയുക, നല്ല തട്ട് തട്ടായിട്ട് പല തട്ടുകളായിട്ടും ഇങ്ങനെ കിടക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യത്തിന് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ, നല്ല കാറ്റുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ മഴ പാറ്റണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഈ മൊട്ടകൾ കുന്നുകളിലേക്കുള്ള എൻട്രൻസ് ആണത്. ശരിക്കും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന് അവധിയാണ്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ നേരെ പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ള വേറൊരു കുന്നിലേക്കാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ നമ്മളവിടുന്ന് മടങ്ങാണ്. ഇനി നേരെ നമുക്ക് പൈൻവാലി പോയേക്കാം. അവിടെ എന്താ സ്ഥിതി? നല്ല കോടയുടെ പിടിക്കും, റോഡൊക്കെ വേണ്ടിയില്ല. ആഹാ, ഇതാണ് വാഗമണിലെ പൈൻ ഫോറസ്റ്റ്. കോടമഞ്ഞിൽ ഇങ്ങനെ പൈൻ ഫോറസ്റ്റ് നിൽക്കണ കാണാൻ നല്ല ഭംഗിയില്ലേ? മൊത്തം കോടമഞ്ഞ്, ആളുകൾ തിരക്കുമില്ല, ഒന്നുമില്ല, നല്ല വിജനമായിട്ട് കിടക്കുകയാണ്. ഇടയ്ക്ക് ആളുകൾ വന്നും പോയി നിൽക്കുന്നുണ്ട്, എന്നിരുന്നാലും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഭംഗിയുള്ളൊരു ആംബിയൻസ് ആണ് അവിടെ.
ഒക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ട്. കബീറും പിന്നെ അമ്മയൊക്കെ കൂടി ഇപ്പോൾ നെയ്ച്ചോർ വെച്ചു. ഇനി ചിക്കൻ കിട്ടുന്നു, കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഉണ്ടാക്കിയുള്ള പരിപാടികളാണ്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ നിർത്തുക, ബാക്കി നമുക്ക് നാളത്തെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ. കുറച്ചുകൂടി പൊന്തിക്കുന്നു.